അന്വേഷണം സുഖാവസ്ഥയാണ്, അതായത് സമാധാനമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുഖത്തിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു തടസ്സം നിൽക്കുന്നതാരാണോ അവരെ ഒഴിവാക്കിയാൽ, അത് അവരെ ഒഴിവാക്കുവാനുള്ള ടെൻഡൻസി മനുഷ്യനെപ്പോഴും വരും. ഉദാഹരണമായിട്ട് നമുക്ക് സുഖത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ സുഹൃത്താണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കുവാൻ, അവൻ ഒഴിവായി പോയാൽ നമുക്ക് സുഖം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ഒരു പല്ലിന് വേദനയുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്റെ പല്ല്, ആ വേദനയുള്ള പല്ല് അങ്ങ് പറിച്ചു മാറ്റിയാൽ സുഖം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പരമാവധി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അവസാനം ആ പല്ല് അങ്ങ് പറിച്ചു കളയും, എന്നാൽ സുഖം കിട്ടും. അതായത് സുഖത്തിന് എതിരായിട്ട് ആരൊക്കെ നിൽക്കുന്നോ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സുഖം കിട്ടണം, നമുക്ക് സമാധാനം കിട്ടണം, ഈ ഒരു മാനസികാവസ്ഥയിലാണ് മഹാഭൂരിപക്ഷ മനുഷ്യന്മാർ. നമുക്ക് സുഖം കിട്ടും. ഒരു സുഹൃത്താണെങ്കിൽ അങ്ങനെ. ഇനി നമ്മൾ ജോലി നേടിയെടുത്തു വിചാരിക്കുക, ജോലി നേടിയെടുത്തതിന് ശേഷം അപ്പോഴാണ് അവിടെയുള്ള ഓരോ ഇഷ്യൂസ്. അപ്പൊ ഈ ജോലിയിലെ ഈ ആളാണ് പ്രശ്നം, ആ ആളാണ് പ്രശ്നം, മറ്റേ മാനേജറാണ് പ്രശ്നം, ഗവൺമെന്റ് ആണ് പ്രശ്നം എന്ന രൂപത്തിലോട്ട് നമ്മൾ പോകും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും വിവാഹം ഒരു സ്മൂത്തായി പോകുന്നില്ല, അമ്മയാണ് പ്രശ്നം, അമ്മക്ക് എന്താ പറയാ അവരുടെ പെരുമാറ്റം നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അമ്മയെ ഒഴിവാക്കി വേറെ സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ സുഖം കിട്ടും എന്ന് ചിന്തിച്ചു. അങ്ങനെ നമ്മൾ പോയിട്ട് വേറൊരു വീടെടുത്ത് സുഖമായിട്ട് ജീവിക്കാവുന്ന രൂപത്തിൽ ഒരു സെപ്പറേറ്റ് വീട് നമ്മൾ എടുക്കുന്നു, അമ്മയെ നമ്മൾ ഒഴിവാക്കും. ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒഴിവാക്കി വേറെ വീട്ടിലോട് മാറും. അപ്പോഴും സുഖം കിട്ടാതാകുമ്പോൾ നമുക്ക് തോന്നും ഭാര്യയാണ് പ്രശ്നം. അപ്പോ അവസാനം നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെട്ട് കലഹം തന്നെ കലഹം, ഇവളെ കൊണ്ടൊരു സുഖവും ഇല്ല. അങ്ങനെ അവസാനം എവിടെ സംഭവിക്കുന്നു എന്താ ചോദിക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പല്ലിനെ കൊണ്ട് ബുദ്ധിമുട്ടായപ്പോ നമ്മൾ പല്ലെടുത്തു മാറ്റി, സുഹൃത്തിനെ ബുദ്ധിമുട്ടായപ്പോ സുഹൃത്തിനെ എടുത്തു മാറ്റി. ജോലിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രശ്നക്കാരാണോ അവരൊക്കെ ഒഴിവാക്കണം 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 എന്ന ആഗ്രഹമുണ്ടായി അവരെ. അത് ഒരു പക്ഷേ നമുക്ക് അത്രയും ഇടപെടുവാൻ കഴിയാത്തൊരു മേഖലയായി. എന്നാൽ നമ്മുടെ മദറിനെ അല്ലെങ്കിൽ നമ്മുടെ മദറിനെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ ഫാദറിനെ ഒഴിവാക്കുമ്പോൾ ഈ ഒഴിവാക്കുന്ന സ്ഥലത്തൊക്കെ ഓരോ വിടവുകൾ വന്ന് നിറയും. അവസാനം ഭാര്യയുമായി ബന്ധപ്പെട്ടും അസ്വസ്ഥതയുണ്ടാവും, ഭാര്യയാണ് പ്രശ്നം. അങ്ങനെ ഡിവോഴ്സിലോട്ട് പോയി, ഒരു പക്ഷേ ഭാര്യയെയും അങ്ങ് ഉപേക്ഷിച്ചു എന്ന് പോകും. അപ്പൊ ഇയാൾ ഒറ്റക്കായി. അങ്ങനെ ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹത്തിന് തോന്നും ഇവരൊക്കെ ഒഴിവാക്കിയിട്ടും എനിക്ക് സുഖം കിട്ടും. ഭാര്യയെ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, അല്ലെങ്കിൽ എന്താ പറയാ മദറിനെ ഒഴിവാക്കി, പല്ല് പറിച്ചു, എല്ലാം എനിക്ക് തടസ്സം എന്ന് ഞാൻ കരുതുന്ന മുഴുവൻ കാര്യങ്ങളെയും ഞാൻ ഒഴിവാക്കിയിട്ടും എനിക്ക് സുഖം കിട്ടുന്നില്ല എന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയോ, സുഖം കിട്ടാൻ വേണ്ടി മദ്യത്തിനും മദിരാശിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ പിന്നാലെ പോകും. സുഖം കിട്ടണം, സന്തോഷം ലഭിക്കും. അപ്പൊ സഹോദരന്മാരെ, അവിടുന്നും അയാൾക്ക് അത് കിട്ടില്ല. അവസാനം അയാൾ ചെയ്യുന്നത് സുഖം എനിക്ക് കിട്ടാൻ തടസ്സം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ അവസാനം ഒരു കുണ്ട് കയറി അയാൾ അയാളുടെ ജീവിതം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മെഡിറ്റേഷൻ ക്ലബിലൂടെയൊക്കെ നമ്മൾ നിരന്തരം ഇങ്ങനൊരു ക്ലബുകളൊക്കെ സംവിധാനിക്കുവാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി. കാരണം ഈ സന്തോഷം, ഈ സുഖം എന്നൊക്കെ പറയുന്നത് മറ്റെവിടെ നിന്നോ നമ്മുടെ ഉള്ളിലോട്ടും വേറെ ആരോ ഒക്കെ ഒഴുക്കി തരേണ്ട ഒന്നാണ് എന്ന ധാരണയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോ ഇവിടെ നമുക്ക് ഇപ്പൊ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു, ഇദ്ദേഹത്തിന്റെ വേദനക്ക് കാരണം ഭാര്യയല്ല, ഇദ്ദേഹത്തിന്റെ വേദനക്ക് കാരണം തൊഴിൽ മേഖലയിലുള്ള അത്തരത്തിലുള്ള ആളുകളല്ല, ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഇദ്ദേഹത്തിന്റെ മദറല്ല, ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഇദ്ദേഹത്തിന്റെ കലങ്ങിയ വൈകാരികത മാത്രമാണ്, ഇദ്ദേഹത്തിന്റെ തന്നെ മാനസികാവസ്ഥ മാത്രമാണ്. അപ്പോ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് അവരുടെ മാനസികാവസ്ഥ മാറി ഒരു സുഖാവസ്ഥയിലോട്ട് കൊണ്ടുവരുവാൻ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിസ്ഡം. മനുഷ്യന് വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുമ്പോൾ മനസ്സിന് മനുഷ്യന് സ്വാഭാവികമായിട്ട് മാറ്റമുണ്ടാകുന്ന ഒരു പ്രകൃതിയിലാണ് മനുഷ്യൻ. ഉദാഹരണമായിട്ട് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ,
നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെപ്പോഴും പുകഴ്ത്തി പറയുന്ന, നല്ലതാണ് നല്ലതാണെന്ന് എപ്പോഴും പറയുന്ന ഒരാൾ, അയാളെ കുറിച്ച് നിങ്ങളോട് വേറൊരാൾ വന്ന് പറയാം, സൂക്ഷിക്കണം, നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല അയാള്, അയാളെ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം ഒരു മൂർഖം പാമ്പാണ്, മൂർഖം പാമ്പിനെ നിങ്ങൾ മടിയിൽ വെച്ചത് എന്നൊക്കെ നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടുത്ത ദിവസം നിങ്ങൾ അയാളുമായി സംസാരിക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നും കാണിക്കില്ലെങ്കിലും ഒരു അകലം നിങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ടാവും. ഒരു 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 കവർ പീട്ടി പിടിക്കുക എന്നൊക്കെ പറയും, ഇല കൂട്ടി പിടിക്കുക എന്നൊക്കെ പറയും. അപ്പൊ അദ്ദേഹം ചോദിക്കും, അല്ല നിനക്ക് ഇന്നത്തെ പോലെ അല്ലല്ലോ, നിനക്കൊരു മാറ്റമുണ്ടല്ലോ. ഏയ്, എനിക്കൊരു മാറ്റമില്ല, നിനക്ക് തോന്നുകയാണ്. അതായത് ഒരു വാക്ക്, നമ്മൾ അയാളെ കുറിച്ച് ഒരു വാക്ക് കേട്ടപ്പോഴേക്കും, രണ്ടോ മൂന്നോ വാക്ക് കേട്ടപ്പോഴേക്കും നമ്മുടെ മാനസികാവസ്ഥക്ക് ചെറിയ ചലനമുണ്ടായി. ഇനി അതേപോലെ തന്നെ നമ്മൾ ഏറെ വെറുക്കുന്ന, ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലായ ചില ആളുകൾ, പെരുമാറ്റം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലായി ദേ ആർ വെരി ബാഡ് പീപ്പിൾ, അവരെ കുറിച്ച് വേറൊരാൾ വന്ന് പറയാണ്, മോനെ ഇയാള് നീ വിചാരിക്കുന്ന ആളൊന്നല്ല, അത് നിനക്ക് തോന്നിയതാണ്. അയാള് ഈ എന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിന് അയാൾ ചെയ്ത സേവനം ഭയങ്കരമാണ്. അയാളൊരു നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കത കൊണ്ട് അയാളുടെ പല പെരുമാറ്റവും നമുക്ക് പല രൂപത്തിൽ തോന്നുകയാണ്. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നുമല്ല. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഏറെ വെറുക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാം, പിറ്റേന്ന് അയാളെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇങ്ങനെയാണ് മനുഷ്യനെ ദൈവം തമ്പുരാൻ, അല്ലെങ്കിൽ മനുഷ്യനെ ഈ പ്രകൃതി സംവിധാനിച്ചിട്ടുള്ളത്. നമുക്ക് ജ്ഞാനം കിട്ടുന്നതനുസരിച്ച്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച്, നമുക്ക് വിവരം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകളും വികാരങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഇതൊരു വിസ്ഡമാണ്. ഒരുപക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോ ഈ ഞാൻ ഈ ഫാമിലി ക്ലാസ്സുകളൊക്കെ ഒത്തിരി എടുക്കാൻ പോകുന്ന ആളാണ്. കൊറോണക്ക് മുമ്പൊക്കെ നിരന്തരം ഒരു ദിവസവും ഒഴിവില്ലാതെ ഈ ഫാമിലി ക്ലാസ്സുകളൊക്കെ പോകാറുണ്ട്. ഞാൻ ഫാമിലി ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ഈ പിന്നെ ഈ ക്ലാസ് കേൾക്കുന്ന ആള്, ഉദാഹരണമായിട്ട് മരുമകളായിരിക്കും ക്ലാസ് കേൾക്കുക, മരുമകൾ ഇങ്ങനെ ചിന്തിക്കും, സാറിന്റെ ഈ ക്ലാസ് കേൾക്കേണ്ടത് എന്റെ മദറിലോ ആണ്, ആ സാധനം അത് കേൾക്കണം, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് മൂപ്പരത് കേൾക്കണം. അതായത് പ്രശ്നമൊക്കെ അവർക്കാണ്, അവരാ കേൾക്കേണ്ടത്, എനിക്കും എന്റെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അവസ്ഥയിലോട്ട് ആളുകൾ പോകുന്നത് മഹാ അബദ്ധമാണ് എന്ന് 100% വിചാരിക്കുക. മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണെന്ന വിസ്ഡം തിരിച്ചറിയുക. നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയാൽ, ആ പെരുമാറുന്ന ആ പെരുമാറ്റം കാരണം ടെൻഷൻ അടിക്കണമെന്ന് നമ്മളോട് ആരാണ് പറഞ്ഞത്? പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഞാനിപ്പോ നമ്മുടെ ഷെരീഫ് മൂപ്പനെ ഇപ്പൊ കാണുന്നുണ്ട്, അദ്ദേഹം മാത്രമേ ഇപ്പൊ കുറച്ചാൾക്കാരെ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ വളരെ മോശമായിരുന്നെങ്കിലും പറഞ്ഞു നോക്കുക, എന്റെ വാക്കുകൾ കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമെന്ന് കേരളത്തിൽ നിയമമുണ്ടോ ഷെരീഫ് സാർ? അങ്ങനെ നിയമമൊന്നുമില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സറൗണ്ടിങ്സിൽ ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ടാവും. ഈ ഇഷ്യൂസുകൾ ഒക്കെ നിങ്ങളെ മനസ്സിലോട്ട് കയറ്റി വെച്ചിട്ട് നിങ്ങൾ മനസ്സിന്റെ കണ്ണാടി മോശമാക്കണം, വികൃതമാക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാളും പറഞ്ഞിട്ടില്ല, നിങ്ങൾ സ്വയം അതൊക്കെ ഏറ്റെടുത്തതാണ്. സോ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് സ്വന്തമാണ്, ദുഃഖത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് സ്വന്തമാണ്, ഇതിന് മറ്റൊരാളും ഉത്തരവാദിയല്ല എന്നതാണ് ആദ്യമായി നാം തിരിച്ചറിയേണ്ടത്. അതേപോലെ തന്നെ വിസ്ഡം, ഇതാണ് മനുഷ്യനെ മാറ്റം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലബുകളിലൂടെ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ നിരന്തരം ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. സോ ഞാൻ നീട്ടി പറയുന്നില്ല, ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ വൈകാരികതയെ ശാന്തമാക്കി, അതേപോലെ തന്നെ ഇന്നത്തെ വിസ്ഡത്തിൽ നാം തിരിച്ചറിഞ്ഞു നമ്മുടെ ഉള്ളിലെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതേപോലെ തന്നെ ജ്ഞാനത്തിന്, വിസ്ഡത്തിന്, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരൊറ്റ ദിവസം പോലും പുതിയ പുതിയ വിസ്ഡത്തെ നിങ്ങളെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല, ജീവിതത്തിലെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതും ഈ എക്സസൈസ് ചെയ്യുന്നതും വിസ്ഡത്തെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നതും. നിങ്ങൾക്ക് ശരിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ
പോഷകാഹാരമുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം എങ്ങനെ രോഗത്തിലോട്ട് പോകുമോ അതേപോലെ തന്നെ മനസ്സും ശരീരവും ഒരുമിച്ച് രോഗത്തിലോട്ട് പോകും. ഈ മൂന്ന് കാര്യവും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സോ മുഴുവൻ ആളുകളും ഇത് ലൈഫിൽ പ്രാവർത്തികമാക്കുക എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു ചർച്ചയുടെ അവസാനം